ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട്, ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ കുറവല്ലാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടല്. എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. രാവിലെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഷോർട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒക്കെ മസാലയൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ മുട്ടക്കറിയിലിട്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് കേട്ടോ. പിന്നെ പാലപ്പായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കട്ടൻ ചായയും കൂട്ടി ചായ ഒക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുക, പിന്നെ ചൂട് കൊടുക്കാനും കഴിക്കട്ടെ. അപ്പോൾ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തൊടൂരി ഇതിന് വേലിച്ചീരാന്നും ഞങ്ങൾ മലായി ചീരാന്നും പറയും, ചിലർ സംസമുരുങ്ങ എന്ന് പറയും. ഇതൊക്കെ വേലിച്ചീരാന്നാന്ന് തോന്നുന്നു പറയാം. ഇത് നല്ല ടേസ്റ്റാണ്ട് കഴിക്കാൻ. അപ്പോൾ തൊടിയിൽ നല്ല നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുക വിചാരിച്ചിട്ട്, ഒരു തോരൻ വെക്കുക വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റാണ് അല്ലാതെ. അപ്പോൾ അതൊക്കെ പറിച്ചു കൊടുന്ന് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എമ്മന്ന് തണ്ടിൽ നിന്ന് ഊരി ഒക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ട്, അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് ചക്കക്കുരുമൊക്കെ തൊലി കളഞ്ഞ്, ചുവന്ന തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, അത് നല്ലതാണെന്നല്ല പറയാം. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ അങ്ങനെ കളഞ്ഞൊക്കെ മുറിച്ചെടുത്ത് ചക്കക്കുരു ഒന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് പിഞ്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചീര മുറിച്ചത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ. പിന്നെ ഇതിനും നല്ല വേവാണ് കേട്ടോ ഈ ചീരക്ക്. പക്ഷേ ഇത് ഇളയേ ഇളയാണ് കേട്ടോ, അത് കാരണം നല്ല വേവുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ചിനമുളകൊക്കെ അതും പൊട്ടിച്ചെടുത്ത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് നമുക്ക് നല്ല ഫ്രഷായിട്ട് കഴിക്കാമല്ലോ അല്ലേ. പിന്നെ ഒന്നും പേടിക്കാനും ഇല്ല, ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ചക്കയുടെ കുരും തേങ്ങയും മുളകും ചീരയും ഒക്കെ നമ്മളെ വീട്ടിലുള്ള തന്നെ. അപ്പോൾ അങ്ങനെ ചക്കക്കുരൊക്കെ എന്ത് ചീരൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചീര ഒന്നതിൽ കുറച്ച് വെള്ളം വെച്ച് കേട്ടോ. ചക്കക്കുരിലപ്പോൾ ആ വെള്ളം വേണം കേട്ടോ അതൊന്ന് വേവാൻ. അപ്പോൾ ചീരൊക്കെ നല്ല ഇളക്കി ചേർക്കണം. അതിന് കുറച്ച് ഉപ്പൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങയും പിന്നെ കാന്താരിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുകയും ചെയ്യുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി കുറച്ച് കുറവായി തോന്നി. അപ്പോൾ പിന്നെ അതൊക്കെ ഒതുക്കിയിട്ട് കൊടുത്ത് തന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇറക്കി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഞാനൊന്ന് കടുക് ഇട്ട് എടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്തത്. ഇവിടെയൊക്കെ നിങ്ങളെ എല്ലാവരും നാട്ടിലൊക്കെ മഴ ചെയ്ത, ഇവിടെ ഒന്ന് മഴ പെയ്തിട്ടേ അല്ലേ, നല്ല ചൂടാണ്. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിരുന്നുണ്ടോ. പിന്നെ എരിവ് ചിനമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടായിരുന്നു, എന്നാലും ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതവിടെ റെഡിയായി. പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പിന്നെ എന്താണ് വെത്തൽ ആണ് കേട്ടോ. അപ്പോൾ വെത്തലെല്ലാം നല്ല ഉണ്ടല്ലോ. പിന്നെ ചെറിയൊരു മാങ്ങ ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി വെച്ചിട്ടാ. ഇതൊക്കെ ആകുമ്പോൾ വലിയ കറിക്ക് ആവശ്യമില്ല, ചൂടിനൊന്നും വല്ല കറിയൊന്നും. പിന്നെ രണ്ട് മഴുതന അവിടെ ഉണ്ടായിരുന്നിട്ട് അതും പൊട്ടിച്ചിരുന്നു നമ്മളെ വീട്ടിലുള്ളതന്നെ. പിന്നെ കോര പൊരിച്ചതാണ്, പിന്നെ മാങ്ങച്ചാറൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയേ ഉണ്ട് ചോറുന്നല്ലേ. എന്നാൽ ശരി, എല്ലാവരോടും അസ്സലാമു അലൈക്കും.